രാവിലെ കഴിക്കാനുള്ളതാ. 6 മണി പോലും ആയിട്ടില്ലല്ലോ, ഇത്രയും രാവിലെ ആര് കഴിക്കാനാ? എന്റെ ഉറക്കവും കളഞ്ഞു. ആ ഇത് ആയിമ ഉണ്ടാക്കി തന്നുട്ടതാ. എന്നാലും 8 മണിയൊക്കെ ആയിട്ട് കൊണ്ടുവന്ന പോരായിരുന്നോ? ഇതിപ്പോ എത്ര പേരുടെ ഉറക്കം പോയി. ആയമ്മയുടെ, ദേവൻ സാറിന്റെ, എന്റെ. കഷ്ടം. കൂട്ടുകാരനെയാണോ നോക്കുന്നേ? പുറത്തെങ്ങാണ്ടുണ്ട്. ഇന്നലെ പറഞ്ഞില്ലേ തല മുറിഞ്ഞതിന് ഒബ്സർവേഷനിലാ നീ? പിന്നെ തലയിൽ ഇത്രയും ചെറിയൊരു മുറിവുണ്ടായതിന് ഒരു ദിവസം ഒബ്സർവേഷനോ? പോ ചേച്ചി, നുണ പറയാതെ. എന്താന്ന് സത്യം പറ. ഞാനെന്തിനാ നുണ പറയുന്നേ? പറഞ്ഞത് സത്യമാണെന്നേ. തല ശക്തിയിൽ ഇടിച്ചത് കൊണ്ടല്ലേ ഇത്രയും മുറിഞ്ഞത്. അപ്പൊ അകത്ത് വല്ല ക്ലോട്ടിങ്ങോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയണ്ടേ? ഇതൊക്കെ അറിയണമെങ്കിൽ 24 മണിക്കൂറെങ്കിലും വേണമെന്നാ ഡോക്ടർ പറയുന്നേ. അല്ലി ചേച്ചി പറഞ്ഞല്ലേ, നുണയാണെങ്കിലും ഞാൻ അങ്ങ് വിശ്വസിച്ചേക്കാം. ഇതൊക്കെ ആര് കൊണ്ടുവന്നു? രാവിലെ ദേവൻ സാറ് കൊണ്ടുവന്നതാ നമുക്ക് എല്ലാവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ആയമ്മ കൊടുത്തുവിട്ടതാ. ആയമ്മയുടെ ഒരു കാര്യം, എവിടെയായിരുന്നു രണ്ടുപേരും? ഞങ്ങൾ പുറത്തുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുറകിൽ കയറി ഇരുന്നിട്ട് ദേവൻ സാറിനെ വെറും ഡ്രൈവർ ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്റെ കൂടെ കാറിന് മുമ്പിൽ ഇരുന്ന് യാത്ര ചെയ്ത ആരെങ്കിലൊക്കെ കാണും. കണ്ടോട്ടെ, അതുകൊണ്ടെന്താ? അല്ല, ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാ വേറൊരാളെ കല്യാണം കഴിക്കണ്ടല്ലേ? അപ്പോ എന്റെ കൂടെ കാറിന്റെ മുൻസീറ്റിലിരുന്ന അതൊരു പ്രശ്നമാണ്ട. സാരില്ല, അതിന്റെ പേരില് ഈ കല്യാണം നടക്കാതെ പോയ ഞാൻ സഹിച്ചോളാം. അതല്ല, ഞാൻ മുന്നിലിരുന്നതിന്റെ പേരില് ദേവൻ സാറിന്റെ കല്യാണം നടക്കാതെ വരുമെന്നോ മറ്റോ പേടിയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ മാറിയിരിക്കാം. അതിന് ഞാൻ ആരെയും പെണ്ണിട്ടില്ല, കല്യാണം തീരുമാനിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? എങ്കിൽ ദേവൻ സാറ് ധൈര്യമായിട്ട് കേറി എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. 4 പേര് കാണുന്നിടത്തു കൂടെ തന്നെ നമുക്ക് പോവാം. വാ കേറി. അല്ല, ശ്രീകുട്ടന്റെ കാറാണല്ലോ അത്. അമ്പടി ഭയങ്കരി. കല്യാണം കഴിക്കാൻ പോകുന്ന ആളിന്റെ കാറിൽ കാമുകനെയും കൂട്ടി ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വന്നിരിക്കുന്നു. ഇവളാള് കൊള്ളാവല്ലോ. എന്താ സാർ പ്രശ്നം? ഇത് വീട്ടിലെ കാറാണല്ലോ, ആരാ ഇതിൽ ഇവിടെ വരാൻ? ഇത് ആർച്ചമാഡം ഉപയോഗിക്കുന്ന കാറല്ലേ, ചിലപ്പോ അവരെന്തിനെങ്കിലും വന്നതായിരിക്കും. ഹലോ.
കൊച്ചമ്മ ആലോചിക്കുന്നു വേണ്ട, ഇത് സംഗതി അത് തന്നെ. ഞാൻ അവളുടെ കാര്യമൊന്നും അല്ല ആലോചിച്ചത്, എന്റെ കാര്യം തന്നെയാ. എന്താ? അവളും ആ ഡോക്ടറുമായി വളരെ നല്ല അടുപ്പമുള്ളത് പോലെയാ പെരുമാറ്റം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രഹസ്യം വല്ലതും അവൾ അറിയോ? അതെ എന്റെ പേടി. അതിന് സാധ്യത കുറവാ. നമ്മളും ആ ടീച്ചറുമായിട്ട് എന്തെങ്കിലും അടുപ്പമുണ്ടെന്ന് ഡോക്ടർക്ക് അറിയില്ലല്ലോ. ബില്ലിന്റെ കാര്യത്തില് ഒരു പിശുക്കുമില്ല. എത്രയായി? ആകെ 28,000. തലയൊന്നും മുറിഞ്ഞേനോ? എന്റെ ഈശ്വരാ. ഇവിടെ ആയതുകൊണ്ടാ. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റൽ ആയിരുന്നെങ്കിൽ ഒരു 10,000 കൂടി കൊടുക്കേണ്ടി വന്നേനെ. പോകാൻ റെഡി ആയിക്കോ, ഞാൻ പോയി മരുന്ന് മേടിച്ചോണ്ട് വരാം. രണ്ട് ദിവസമായിട്ട് നീ ആകെ ഒരു സന്തോഷമില്ലാത്ത അവസ്ഥയിലാണല്ലോ. എന്താ നിനക്ക് പറ്റിയത്? എല്ലാം അഹിമയ്ക്ക് തോന്നുന്നതാ. അല്ല, ശ്രീകുട്ടനെ പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? അവൻ പിന്നെ ഈ വഴി വന്നില്ല. കൂടെ പോയ നീയും അക്കാര്യത്തെ കുറിച്ചൊന്നും പറഞ്ഞുമില്ല. അച്ഛനെ ഇവിടെ ചോദിക്കുന്നത് കേട്ടു. ആരും ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ. പറയേണ്ടത് ഞാനല്ലോ, ശ്രീകുട്ടനല്ലേ. പെണ്ണ് കണ്ടത് അവന് വേണ്ടിയല്ലേ. അത് ശരിയാ. എന്നാലും നിങ്ങൾ ചങ്ങാതിമാരല്ലേ, പരസ്പരം അഭിപ്രായം പറയാതിരിക്കില്ലല്ലോ. ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും ചോദിച്ചില്ല. നിനക്കെന്താ മോനെ ഒരു വിഷമം പോലെ? നിന്റെ കല്യാണക്കാരിയൊന്നും നടക്കാത്തത് കൊണ്ടാണോ? ആയമ്മ എന്തൊക്കെ പറയുന്നേ? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു നിന്റെ കല്യാണവും ഇക്കൂട്ടത്തിൽ അങ്ങ് നടത്തിയാലോ എന്ന്. പെട്ടെന്നൊരു പെണ്ണിനെ കണ്ടുപിടിച്ചാ പോരെ. എനിക്ക് താല്പര്യമില്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടില്ലായ്മേ, പിന്നെ എന്തിനാ അക്കാര്യം സംസാരിക്കുന്നേ? കല്യാണം എപ്പോഴായാലും വേണ്ടതല്ലേ, പിന്നെ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? മുമ്പും ഞാൻ എന്റെ കണ്ണനോട് ചോദിച്ചിട്ടുള്ളതാ. എന്നാലും ഞാൻ ഒന്നുകൂടെ ചോദിക്കുക, നിന്റെ മനസ്സിൽ നിനക്കിഷ്ടമുള്ള ഏതെങ്കിലും പെണ്ണുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറ. ഞാൻ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ലേ. നീ അവിടെ നിന്നേ, ഞാനൊരു കാര്യം ചോദിച്ച നീ സത്യം പറയൂ. ഞാൻ ഇതുവരെ എന്ത് കാര്യോ ആയമ്മയോട് കള്ളം പറഞ്ഞിട്ടുള്ള? നിനക്ക് അല്ലി ടീച്ചർ ഇഷ്ടമല്ല. ടീച്ചറെ കല്യാണം കഴിക്കണോന്ന് നിനക്ക് ആഗ്രഹമില്ലേ? ആയമ്മ എന്തൊക്കെ പറയുന്ന? ശ്രീകുട്ടൻ കല്യാണം കഴിക്കാനിരിക്കുന്ന പെണ്ണത്. നീ ഒഴിഞ്ഞു മാറണ്ട, എനിക്കറിയാം എല്ലാം. കണ്ണാ, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നീ കരുതണ്ട. നിനക്ക് ഇനിയും സമയമുണ്ട്. നീ ശ്രീകുട്ടനോട് എല്ലാം പറയേ. നിന്റെ മനസ്സിൽ എന്താണെന്ന് അവൻ അറിയട്ടെ. നിനക്ക് വേണ്ടി അവൻ പിന്മാറും. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണെ അവൻ കല്യാണം കഴിച്ചോട്ടെ. അതെന്തിനാ അവൻ പിന്മാറുന്നത്? പറയാൻ നിനക്ക് മടിയാണെങ്കിൽ ഞാൻ പറയാം അവനോട്. ഞാൻ വിളമ്പിക്കൊടുത്ത ചോറുണ്ട അവൻ വളർന്നത്. ഞാൻ പറഞ്ഞ അവൻ അനുസരിക്കും. ആയമ്മ വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. അവന് ഇഷ്ടപ്പെട്ട പെണ്ണത്. ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാനുള്ള അവകാശം അവനുണ്ട്. ഞാനൊരു കാര്യം പറയാൻ വന്നതാ, കല്യാണക്കാര്യം.